ഖലീഫയുടെ മുമ്പിൽ ഞെളിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന മച്ചാമ്മയുടെ ശ്രദ്ധയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഹായ് അണ്ണാ, നമസ്കാരം. നിങ്ങളെന്താ പറഞ്ഞത്? ഈ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത എല്ലാവരും സ്റ്റാറ്റസും പിന്നെ ഫേസ്ബുക്കിലും അവിടെ ഇവിടങ്ങളിലൊക്കെ ഇടുന്നെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ആ സംഭവം ഇവിടെ ദുബായിലുള്ളത് കൊണ്ടിട്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യാൻ കാര്യം. പക്ഷേ ഇല്ലാത്ത നിങ്ങളോ? അതിപ്പോൾ നിങ്ങളുടെ കുറ്റമല്ല. ഈ നിങ്ങൾ നിൽക്കുന്ന കുവൈറ്റിലാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ദുബായിൽ ഈ ബുർജ് ഖലീഫയെക്കാളും വലിയൊരു ടവറ് ദുബായിൽ തന്നെ വരാൻ പോകുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നേരത്തെ. മനസ്സിലായേ? നിങ്ങളുടെ അവിടെ ഇതിനെ ബുർജ് ഖലീഫയെക്കാളും വലിയ ടവറ് വരികയാണെങ്കിൽ അത് വന്നതിന് ശേഷം നിങ്ങൾ സംസാരിക്കും, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ എന്ത് ടവർ അവിടെ വന്നിരുന്നാലും അതിലിരുന്നും ഒരു പടി എപ്പോഴും മേളിലായിരിക്കും ദുബായ് എന്നുള്ള ഈ സ്വപ്നപ്രതീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് നാളെ ഒരു സമയത്ത് ഈ പറയുന്ന നിങ്ങളും ഈ ദുബായിൽ തന്നെ വന്ന് കാല് ചവിട്ടേണ്ടി വരും. ദുബായിൽ വരാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ചുരുക്കമാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന രാജ്യത്തിനെ നമ്മൾ പറയും പോറ്റമ്മ നാടെന്ന്. പോറ്റമ്മ നാടെന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ ജോലി എവിടെ ചെയ്താലും നമുക്ക് അതിൻ്റെ കൂലി കിട്ടും, അത് നാട്ടിലായാലും എവിടെയായാലും. അതേപോലെ നമ്മളിവിടെ ജോലി ചെയ്യുന്നു, ഈ രാജ്യത്തുള്ളവർ നമുക്ക് ശമ്പളം തരുന്നു എന്നുള്ളതിൽ സത്യമാണ്. പക്ഷേ എൻ്റെ ഒരേ ഒരു നാട് ഇന്ത്യയാണ്, കേരളമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് പൗരത്വം അങ്ങനെയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നമ്മളങ്ങ് പാക്ക് ചെയ്ത് വിടും, അല്ലെ കയറ്റി അങ്ങ് വിടും എന്നുള്ള ഇതാണ് വാസ്തവമായി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ്, നമുക്ക് അവർ കൃത്യമായ രീതിയിൽ ശമ്പളം തരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ പിന്നെ അത് വേറൊരു രീതിയിലൂടെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഈ കുവൈറ്റിൽ വലിയ ബിൽഡിംഗ് വരാൻ പോകുന്നെന്നുള്ളത്, അത് വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക, ദുബായ് എന്ന ഈ സ്വപ്ന പർദീസ എന്ന് പറയുന്ന ഈ ഇടത്ത് വരാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമാണ് ചുരുക്കമാണ് ചുരുക്കമാണ്. നാളെ ചിലപ്പോൾ നിങ്ങളും വരേണ്ടി വരും. ദുബായ് എന്ന് പറയണത് അതങ്ങനെയാണ്. ദുബായിനെ തോൽപ്പിക്കാൻ ആർക്കും വലുതായിട്ടൊന്നും പറ്റൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എപ്പോഴും മറ്റ് രാജ്യങ്ങളിലിരുന്നും ഒരുപടി മേളിൽ തന്നെയാണ് ദുബായ്. ദുബായ്, ഐ ലവ് യു ദുബായ്. ഓക്കെ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ബുർജ് ഖലീഫ അല്ല, അതിനേക്കാളും വലുതും ഇവിടെ ചിലപ്പം വന്നിരിക്കും. ഓക്കെ, ഞാൻ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.